പ്രിയമുള്ളവരെ, നമ്മുടെ വളരെ അടുത്ത സുഹൃത്ത് പറഞ്ഞു തന്ന ഒരു അനുഭവമാണ്. അവൻ്റെ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഒരു ദിവസം കരഞ്ഞുകൊണ്ടാണ് സ്കൂൾ വിട്ടു വന്നത്. കാരണം ചോദിച്ചപ്പോഴും അവൻ കരയാണ്. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയ ഭക്ഷണം കഴിക്കാതെ അതേപോലെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത്, അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി വന്നിട്ട് അവൻ്റെ ചോറ്റുപാത്രത്തിലേക്ക് മണൽ വാരിയിട്ടു. ഇതാണ് പ്രശ്നം. നമ്മുടെ സുഹൃത്തിന് വല്ലാത്ത ദേഷ്യവും സങ്കടവും വന്നു. പിറ്റേ ദിവസം മകൻ്റെ കൂടെ സ്കൂളിലേക്ക് ചെന്നു, മാഷോട് കാര്യം പറഞ്ഞു. ഏത് കുട്ടിയാണ് ഈ വികൃതി കാണിച്ചത് എന്ന് മാഷ് ചോദിച്ചു. കുട്ടിയുടെ പേര് കേട്ട ഉടനെ മാഷ് പറഞ്ഞു, അവൻ അതും ചെയ്യും, അതിലേറെയും ചെയ്യും. ഓർഫനേജിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. ഇത് കേട്ടതോടെ നമ്മുടെ ചങ്ങാതിക്ക് വല്ലാത്ത സങ്കടം വന്നു. ഒരു പിതാവിൻ്റെ സ്നേഹം എന്താണ് എന്നറിഞ്ഞിട്ടില്ലാത്ത ആളാണ് നമ്മുടെ സുഹൃത്ത്. അതുകൊണ്ട് അച്ഛൻ്റെ സ്നേഹം എന്താണ് എന്നറിഞ്ഞിട്ടില്ലാത്ത ഒരു കുട്ടിയുടെ വേദന അവന് വേഗം മനസ്സിലായി. അവൻ ആ കുട്ടിയെ അരികിലേക്ക് വിളിച്ചു, കുറേ നേരം സംസാരിച്ചു. പിറ്റേ ദിവസം മുതൽ മകൻ്റെ ചോറ്റുപാത്രത്തിൻ്റെ കൂടെ ഒരു ചോറ്റുപാത്രം കൂടി കൊടുത്തയച്ചു, വികൃതിക്കാരനായ ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. അച്ഛൻ്റെ സ്നേഹം, വാപ്പയുടെ സ്നേഹം, അത് ലഭിക്കുക എന്ന് പറയുന്നത് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മൾ വായിക്കാതെ പോയ കുറേ പേജുകളും എത്ര വായിച്ചിട്ടും മനസ്സിലാകാതെ പോയ കുറേ വരികളും നിറഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പേരാണ് അച്ഛൻ. നമ്മുടെ വളരെ പ്രിയപ്പെട്ടൊരു ഗുരുവുണ്ട്. അദ്ദേഹം പറഞ്ഞു തന്ന ഒരു അനുഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അനുഭവമാണ്. സുഹൃത്ത് ഒരു ഓങ്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ക്യാൻസർ ബാധിച്ച മകനെയും കൊണ്ടൊരച്ഛൻ വന്നു. അന്ന് ആ ആശുപത്രിയിൽ കിടത്തി മകനെ. പക്ഷേ കുട്ടി ഉറങ്ങുന്നില്ല. ഡോക്ടർ എത്ര മരുന്ന് കൊടുത്തിട്ടും കുട്ടി ഉറങ്ങുന്നില്ല. അപ്പോഴാണ് ആ അച്ഛൻ ഇങ്ങനെ വാതിലിനരികിൽ വന്നിട്ട് ഡോക്ടറെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, അവന് മരുന്ന് കൊടുത്താലൊന്നും ഉറങ്ങില്ല. എൻ്റെ തോളിൽ കിടന്നാലേ അവൻ ഉറങ്ങുള്ളൂ. എൻ്റെ തോളിൽ കിടത്തിയിട്ട് 2 കൊട്ടുകൊട്ടിയാൽ എൻ്റെ കുട്ടി ഉറങ്ങും. അതുകൊണ്ട് ഞാനൊന്നങ്ങോട്ട് വന്നോട്ടെ എന്ന്. രാമൻകുട്ടി എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് വേണ്ട രാമൻകുട്ടി, അവിടെ വേറെയും ഒരുപാട് രോഗികളുള്ളതാണ്, അവർക്ക് പ്രയാസവും. അപ്പോൾ രാമൻകുട്ടി പറഞ്ഞു, എന്നാൽ ശരി ഡോക്ടറെ, എന്നാൽ എൻ്റെ കുട്ടിയോടൊരു കാര്യം പറയോ. എന്താ പറയേണ്ടത്? അവൻ കിടക്കുന്ന ആ കട്ടിലില്ലേ, അതിനരികിലൊരു ചുമരില്ലേ, ആ ചുമരുണ്ട്. ആ ചുമരിൻ്റെ പിന്നാമ്പുറത്ത് അച്ഛനുണ്ട് എന്ന് അവനോടൊന്ന് പറയോ. ആ, അത് ഞാൻ പറഞ്ഞോളാം. ഡോക്ടർ പറയാണ്, പുലർച്ചയ്ക്ക് 3 മണിക്ക് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഡോക്ടർ പുറത്തിറങ്ങിയപ്പോഴും നെഞ്ചിൻ കൂട് ചുമരിലേക്ക് ചാർത്തി വെച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ആ പാവം അച്ഛൻ. ഓരോ അച്ഛന്മാരും ഇങ്ങനെയാണ്. നമ്മുടെ എല്ലാ വിജയങ്ങളുടെയും പിന്നിൽ അവരുണ്ടാവും. പക്ഷേ ഒന്നിലും അവകാശവാദങ്ങളൊന്നുമില്ലാതെ മാറി നിൽക്കുന്ന ഒരു തണലിൻ്റെ പേരാണ് അച്ഛൻ. നമ്മൾ വളരെ അപൂർവമായി മാത്രം തുറന്നു നോക്കിയിട്ടുള്ള ഒരു സമ്മാനപ്പെട്ടിയുടെ പേരാണ് അച്ഛൻ. മലയാളത്തിലും തമിഴിലും ഒരുപോലെ നന്നായി എഴുതുന്ന ഒരു എഴുത്തുകാരനുണ്ട്, ജയമോഹൻ. അദ്ദേഹത്തിൻ്റെ ഉറവിടങ്ങൾ എന്നൊരു പുസ്തകം നമുക്ക് വളരെ പ്രിയപ്പെട്ടൊരു പുസ്തകമാണ്. ഇതിൽ അദ്ദേഹം അച്ഛനെക്കുറിച്ച് പറയുന്നതൊന്നും നല്ല ഓർമ്മകളല്ല. ഒരു പ്രത്യേകതരം ചെടിയുടെ വടി കൊണ്ട് അച്ഛൻ ധാരാളമായി അടിക്കുമായിരുന്നു. ആ ഓർമ്മകളൊക്കെ അദ്ദേഹം ഇതിൽ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ പിന്നീടാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്, അത് ദേഷ്യം കൊണ്ടല്ല അച്ഛൻ അടിച്ചത്, ബാലവാദം പിടിച്ച മകന് വൈദ്യർ നിശ്ചയിച്ചു കൊടുത്ത ചികിത്സയായിരുന്നു അത്. ഒരു പ്രത്യേകതരം ചെടിയുടെ വടി കൊണ്ട് മകനെ അടിക്കുക എന്ന ചികിത്സ. രാത്രിയിൽ മകനിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് അരികിൽ വന്ന് കരഞ്ഞിരിക്കുന്ന അച്ഛനെ മകനൊരിക്കലും കണ്ടിട്ടില്ല, പക്ഷേ അമ്മ കണ്ടിട്ടുണ്ട്. മീൻ കൂട്ടാതെ ഒരിക്കലും ഭക്ഷണം കഴിക്കാത്ത ആളാണ് അച്ഛൻ. ഒരിക്കൽ അച്ഛനെ കളിയാക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ കളിയാക്കുമെടാ, നിനക്കറിയോ പിള്ളവാദം പിടിച്ച സമയത്ത് നീ
മുരിങ്ങയിലയും ചോറും അല്ലാതെ മറ്റൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു. നിനക്കതല്ലാതെ മറ്റൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു. ആ സമയത്ത് ഒരു കഷ്ണം മീൻ പോലും കഴിക്കാതെ നിൻ്റെ അതേ ഭക്ഷണം കഴിച്ചാണ് അച്ഛനും ജീവിച്ചിരുന്നത്. അത് നിനക്കറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓരോ അച്ഛന്മാരും ഇങ്ങനെയാണ്, ഓരോ ഉപ്പമാരും ഇങ്ങനെയാണ്. നമ്മൾ വളരെ കുറച്ച് മാത്രം തൊട്ടിട്ടുള്ള ആളുകളാണ് അച്ഛന്മാരും ഉപ്പമാരും. നമ്മൾ വളരെ കുറച്ചേ അവരെ തൊടാറുള്ളൂ. നമ്മുടെ സ്നേഹം വളരെ കുറച്ചേ പ്രകടിപ്പിക്കാറുള്ളൂ. ഉപ്പ തന്ന ഉമ്മകളൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്തു. ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന് ഒരു പ്രാവശ്യമൊന്നും പറഞ്ഞാൽ പോരാ, ഒരുപാട് പ്രാവശ്യം പറയണം. താങ്ക് യു.